എല്ലാവർക്കും ഹൈടെക് ബ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ദയാറ്റിലേക്ക് വന്നേക്കുവാണ്. നമുക്ക് കുറച്ച് ചെറിയ മീനുകളെ വലയിട്ട് പിടിക്കാൻ വേണ്ടി വന്ന, നമ്മളിപ്പോൾ വലിയ മീനൊന്നും ചൂണ്ടയിട്ട് പിടിക്കുന്നില്ല, മൊത്തം വലയിട്ട് പിടിക്കുന്നതാണ്. അപ്പോൾ ദേ ഇവിടെ കണ്ടോ, കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ചൂണ്ടയിടുന്നുണ്ട്. ഈ പയ്യനൊക്കെ ഇവിടെ നിന്ന് ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നുണ്ട്. കണ്ടത്തിലെ വെള്ളമെല്ലാം വറ്റി വരണ്ട് കിടക്കും. തോട്ടി മാത്രമേ വെള്ളമുള്ളൂ കണ്ടോ. തോട്ടി ഇന്നും മീനൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മളത് ഈ തോട്ടിൽ നിന്നൊക്കെ വലയിട്ട് പിടിക്കുക മീനെ, വള്ളത്തെയൊക്കെ. ഈ തോട്ടിലൊക്കെ ചെറിയ ചെറിയ മീൻ കയറി കിടപ്പുണ്ട് കണ്ടോ. നമ്മളിവിടെ വന്ന് ഇത് കണ്ടോ, ഇതുപോലെ വലയിട്ട് മീനെ പിടിച്ചെടുക്കുക. നമ്മൾ വരാനെ പിടിക്കാനൊന്നും പോകുന്നില്ല, നമ്മളിതുപോലെ ചെറിയ മീനെ മാത്രമേ പിടിക്കുന്നുള്ളൂ. കൊക്ക് നടന്ന കാൽപ്പാട് കണ്ടോ, എല്ലാം കൊക്ക് നടന്ന കാൽപ്പാടാണ്. ഈ തോട്ടിലൊക്കെ മീൻ കയറി കിടപ്പുണ്ട്. ഈ ചെറിയ ചെറിയ മീൻ വെള്ളക്കെട്ട് കണ്ടോ, എല്ലാം മീൻ കയറി കിടപ്പുണ്ട്. രജിയും കോരി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമുക്കത് ചെറിയ മീനാണ് കൂടുതലും ഉള്ളത്. മനസ്സി അല്ല, ഇങ്ങനെ കോരി കിട്ടും നമുക്ക് ഓരോ കോരിനും. ഇങ്ങനെ പള്ളത്തീ കിടക്കുന്നുണ്ട്, വയമ്പൂ പള്ളത്തീക്ക്. ചെറുതിനെല്ലാം നമ്മൾ കളയും ഉണ്ട്. ഈ ചെറിയ പരൽ കുഞ്ഞിനെല്ലാം കളയും, വയമ്പിനെയും പള്ളത്തിയും മാത്രമേ എടുക്കത്തുള്ളൂ. ഇതെല്ലാം ചെറിയ പരലിൻ്റെ കുഞ്ഞുങ്ങൾ, ഇതിനെല്ലാം നമ്മൾ കളയും ഉണ്ട്. ഇതെല്ലാം പരലിൻ്റെ കുഞ്ഞുങ്ങൾ. ഈ വയമ്പിനെ നമ്മളെടുക്കും, ബാക്കി പരലിൻ്റെ കുഞ്ഞിനെല്ലാം കളയും. നമുക്ക് വേറൊരു മീനും കിട്ടിയിട്ടുണ്ട്. ഇത് എന്നെ മീനാന്ന് അറിയത്തില്ല കണ്ടോ, നല്ല ചാട്ടവയായിരുന്നു. അത് ഏത് മീനാന്ന് അറിയത്തില്ല, പക്ഷെ മീനാ ചെകളൊക്കെ ഉണ്ട് കണ്ടോ. കണ്ടോ ഏത് സാധനമാണെന്ന് അറിയത്തില്ല. പോയി വേറൊരു സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ഏത് മീനാന്ന് അറിയത്തില്ല. നമുക്ക് ഓരിപ്പം കിട്ടിയ മീന കാണുമ്പം കരിമീൻ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് വരെയൊക്കെ, പക്ഷെ കരിമീനല്ല, വേറെന്ന മീനാണ്ടോ. കിടപ്പുണ്ടോ, മൂന്നാലഞ്ച് ദിവസം മുമ്പ് വന്നപ്പോ കുറച്ച് പുലനും. അപ്പൊ ഇന്നത്തെ ചൂണ്ടയിടലിൽ നമുക്ക് വലിയ മീനുകളൊന്നും കിട്ടിയില്ല, ചെറിയ ചെറിയ കുറച്ച് മീൻ, പിന്നെ കുറെ മഞ്ഞക്കുഴികൾ അങ്ങനെയൊക്കെ കിട്ടിയിരിക്കുന്നത്. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.